مستمعينا الكرام، تحية طيبة مباركة، وبعد مرحبا بكم في حلقة الدروس العربية التي يقدمها فريق راديو السلام للمبتدئين في اللغة العربية من الناطقين باللغة البربرية. مرحبا بكم مرة أخرى في الحلقة 35. مرحبا بكم جميعا في الحلقة 35 من برنامج إلى العربية، الدرس 35، പാഠം 35. പീസ് റേഡിയോ മലയാളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഇലൽ അറബിയ പ്രോഗ്രാമിലേക്ക്, പാഠം 35 ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് പാഠങ്ങളിലായി ഉറീദു എന്ന രൂപത്തിൽ അഹ്താജു എന്ന് പറയുന്ന പുതിയ ഒരു ഫ്രേസും അതിന്റെ വിവിധ രൂപത്തിലുള്ള പ്രയോഗങ്ങളും നാം വിശദമായി പരിചയപ്പെട്ടു. ഇന്ന് നേരത്തെ പരിചയപ്പെട്ട അഹ്താജു അതുപോലെ തന്നെ ഉരീദു തുടങ്ങിയ ക്രിയകൾ വെച്ചുകൊണ്ട് പുതിയ ഒരു സ്ട്രക്ചറാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. യുരീദു മുഹമ്മദുൻ കലമൻ, മുഹമ്മദിന് ഒരു പേന ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ യഹ്താജു മുഹമ്മദുൻ ഇലാ കലമിൻ, മുഹമ്മദിന് ഒരു പേന ആവശ്യമുണ്ട്. യുരീദു എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു. യഹ്താജു എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ട്. യുരീദു മുഹമ്മദുൻ ഇലാ കലമിൻ, മുഹമ്മദിന് ഒരു പേന ആവശ്യമുണ്ട്. ഇതേ വാചകം തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. മുഹമ്മദുൻ യുരീദു കലമൻ, മുഹമ്മദിന് ഒരു പേന ആവശ്യമുണ്ട്. രണ്ട് രീതിയിൽ നാം ഒരേ ആശയം പറഞ്ഞു. ശ്രദ്ധിക്കുക, യുരീദു മുഹമ്മദുൻ കലമൻ, മുഹമ്മദ് ഒരു പേന ആഗ്രഹിക്കുന്നു. നാം വാചകം തുടങ്ങിയത് യുരീദു എന്ന് പറയുന്ന ക്രിയ ഉപയോഗിച്ചാണ്. യുരീദു മുഹമ്മദുൻ കലമൻ, മുഹമ്മദ് ഒരു പേന ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ യഹ്താജു മുഹമ്മദുൻ ഇലാ കലമിൻ, മുഹമ്മദിന് ഒരു പേന ആവശ്യമുണ്ട്. രണ്ട് വാചകവും തുടങ്ങിയത് വാചകത്തിന്റെ തുടക്കത്തിൽ ക്രിയ വെച്ചുകൊണ്ടാണ്. യുരീദു മുഹമ്മദുൻ കിതാബൻ, മുഹമ്മദ് ഒരു പുസ്തകം ആഗ്രഹിക്കുന്നു. യുരീദു യഹ്താജു മുഹമ്മദുൻ ഇലാ കിതാബിൻ, മുഹമ്മദിന് ഒരു പുസ്തകം ആവശ്യമുണ്ട്. ഇനി പറയുന്ന വാചകം യുരീദു മുഹമ്മദുൻ കിതാബൻ എന്നത് തന്നെ ആദ്യം മുഹമ്മദ് വെച്ചുകൊണ്ട് നമുക്ക് പറയാം. മുഹമ്മദുൻ യുരീദു കിതാബൻ, മുഹമ്മദിന് ഒരു പുസ്തകം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ മുഹമ്മദുൻ യഹ്താജു ഇലാ കിതാബിൻ, മുഹമ്മദിന് ഒരു പുസ്തകം ആവശ്യമുണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് ഒരേ കാര്യം അറബിയിൽ പറയാൻ സാധിക്കും. സാങ്കേതികമായി യുരീദു മുഹമ്മദുൻ, മുഹമ്മദ് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന സ്വഭാവത്തിലുള്ള പ്രയോഗങ്ങൾ ക്രിയാവാചകം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്ന് വെച്ചാൽ ഒരു വാചകം ആരംഭിക്കുന്നത് ക്രിയ കൊണ്ടാണെങ്കിൽ, ഏതെങ്കിലും ഒരു ക്രിയ കൊണ്ടാണെങ്കിൽ, അതിന്റെ ടെൻസോ കാര്യങ്ങളോ എന്തോ ആവട്ടെ, പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആവട്ടെ, ക്രിയ കഴിഞ്ഞ കാലമോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ വരാൻ പോകുന്നതോ എന്തോ ആവട്ടെ, ക്രിയ കൊണ്ട് ഒരു വാചകം ആരംഭിച്ചാൽ അതിനെ ക്രിയാവാചകം, ജുംലത്തുൻ ഫിഅലിയത്തുൻ എന്ന് പറയുന്നു. ഇനി ഒരു വാചകത്തിന്റെ ആരംഭത്തിലെ പദം ഒരു നാമമാണെങ്കിൽ അതിന് നാമവാചകം, ജുംലത്തുൻ ഇസ്മിയത്തുൻ എന്നും പറയും. അപ്പോൾ യുരീദു മുഹമ്മദുൻ കിതാബൻ, മുഹമ്മദ് ഒരു പുസ്തകം ആവശ്യമുണ്ട്, മുഹമ്മദ് ഒരു പുസ്തകം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന വാചകം യുരീദു ആഗ്രഹിക്കുന്നു എന്ന ക്രിയ കൊണ്ട് തുടങ്ങിയതുകൊണ്ട് ക്രിയാവാചകമാണ്. അത് തന്നെ മുഹമ്മദുൻ യുരീദു കിതാബൻ, മുഹമ്മദ് ഒരു കിതാബ്, ഒരു പുസ്തകം ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന നാമം കൊണ്ട് തുടങ്ങിയതായതുകൊണ്ട് അത് നാമവാചകമാണ്. ഇതിനെ വ്യാകരണത്തിലും അതുപോലെ തന്നെ സാങ്കേതികമായും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളുണ്ട്. നമ്മുടെ പ്രായോഗിക ഭാഷാ പഠനത്തിൽ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അതിന് വലിയ പ്രാധാന്യം നാം കൊടുക്കേണ്ടതില്ല. നാം നമ്മുടെ നിത്യജീവിതത്തിൽ ഭാഷ പ്രയോഗിക്കാൻ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടുന്ന
വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറിലേക്കുള്ള കാൽവെപ്പാണ് ഇവിടെ നടത്തുന്നത്. അതിനു വേണ്ട അനിവാര്യമായ വിവരങ്ങൾ മാത്രമേ നാം ഇവിടെ പങ്കുവെക്കുന്നുള്ളൂ. ചുരുക്കം, നമുക്ക് അറബിയിൽ അർത്ഥത്തിൽ മൗലികമായ വ്യത്യാസം വരാതെ തന്നെ ഒരേ വാചകം രണ്ട് വ്യത്യസ്തമായ സ്ട്രക്ചറുകളിൽ അവതരിപ്പിക്കാം. യുറീദു മുഹമ്മദുൻ, മുഹമ്മദ് ആഗ്രഹിക്കുന്നു. യുറീദു ആഗ്രഹിക്കുന്നു എന്ന ക്രിയ കൊണ്ട് തുടങ്ങിയത് കൊണ്ട് അത് ക്രിയാവാചകമാണ്. അത് തന്നെ തല തിരിച്ചിട്ടാൽ മുഹമ്മദുൻ യുരീദു, മുഹമ്മദ് ആഗ്രഹിക്കുന്നു. മുഹമ്മദ് എന്ന നാമം കൊണ്ട് തുടങ്ങിയത് കൊണ്ട് അത് നാമവാചകമാണ്. അപ്പോൾ യുരീദു മുഹമ്മദുൻ എന്ന ക്രിയാവാചകവും മുഹമ്മദുൻ യുരീദു, മുഹമ്മദ് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന നാമവാചകവും രണ്ടും അർത്ഥ തലത്തിൽ വലിയ വ്യത്യാസം വരുന്നില്ല. അർത്ഥത്തിൽ ഒരേ ആശയം ഉൾക്കൊള്ളുന്നവയാണ്. ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. മുഹമ്മദുൻ യുരീദു കലമൻ, അല്ലെങ്കിൽ യുരീദു മുഹമ്മദുൻ കലമൻ, മുഹമ്മദിന് ഒരു പേന ആവശ്യമുണ്ട്. ഇനി മറ്റൊരാൾ കൂടി ഉണ്ട് എന്ന് വിചാരിക്കാം. യുരീദു മുഹമ്മദുൻ വസൈദുൻ കലമൻ, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് നാം ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് നന്നായി ശ്രദ്ധിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും വേണം. യുരീദു മുഹമ്മദുൻ വസൈദുൻ കലമൻ, മുഹമ്മദും സയ്യിദും ഒരു പേന ആഗ്രഹിക്കുന്നു. മുഹമ്മദും സയ്യിദും ഒരു പേന ആഗ്രഹിക്കുന്നു. യുരീദു മുഹമ്മദുൻ വസൈദുൻ കലമൻ. ഇതിനെയും നമുക്ക് തല തിരിച്ചിടാം. മുഹമ്മദുൻ വസൈദുൻ യുരീദു കലമൻ എന്ന് പോരാ. മുഹമ്മദുൻ വസൈദുൻ യുരീദാനി കലമൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുഹമ്മദുൻ വസൈദുൻ യുരീദാനി കലമൻ. യുരീദു എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്നു എന്നാണ്. യുരീദാനി എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പേർ, രണ്ട് പുരുഷന്മാരെ കുറിച്ചാണ് യുരീദാനി എന്ന് പറയുക. അല്ലെങ്കിൽ മുഹമ്മദുൻ വസൈദുൻ യഹ്താജാനി ഇലാ കലമിൻ, മുഹമ്മദും സയ്യിദും അവർ രണ്ട് പേരും അവർക്ക് ഓരോ പേന ആഗ്രഹിക്കുന്നു. അപ്പോൾ യുരീദു മുഹമ്മദുൻ കലമൻ, അല്ലെങ്കിൽ മുഹമ്മദുൻ യുരീദു കലമൻ എന്ന് ഏകവചനത്തിൽ പറഞ്ഞു. ഒരാളാവുമ്പോൾ രണ്ട് രീതിയിലും ഒരേ രൂപത്തിൽ യുരീദു എന്ന് വ്യത്യാസപ്പെടാതെ നാം പ്രയോഗിച്ചു. രണ്ടാളിലേക്ക് കടക്കുമ്പോൾ രണ്ട് രീതിയിൽ പ്രയോഗിക്കുന്നു. ക്രിയാവാചകമാണെങ്കിൽ, ക്രിയ കൊണ്ട് തുടങ്ങിയാണെങ്കിൽ യുരീദു മുഹമ്മദുൻ വസൈദുൻ കലമൻ, യുരീദു എന്ന് തന്നെ ഏകവചനത്തിൽ നിലനിർത്തുന്നു. എന്നിട്ട് ആളുകളെ എത്രയും നമുക്ക് ചേർക്കാം. എന്നാൽ നാമവാചകമായിട്ട് പറയുമ്പോൾ രണ്ടാളുണ്ടെങ്കിൽ, അതായത് ആദ്യം നാമം കൊണ്ട് തുടങ്ങിയാൽ പിന്നീട് രണ്ടാളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എങ്കിൽ ക്രിയയിലും രണ്ടാളെ സൂചിപ്പിക്കുന്ന ക്രിയാരൂപം പ്രയോഗിക്കണം. എന്ന് വെച്ചാൽ യുരീദു മുഹമ്മദുൻ വസൈദുൻ കിതാബൻ, മുഹമ്മദും സയ്യിദും ഒരു പുസ്തകം ആഗ്രഹിക്കുന്നു എന്ന വാചകത്തെ തല തിരിച്ചിട്ടാൽ, അതായത് ഇത് ക്രിയാവാചകമാണ്, അതിനെ നാമവാചകമാക്കിയാൽ, എന്ന് വെച്ചാൽ മുഹമ്മദുൻ വസൈദുൻ എന്നിങ്ങനെ നാമം കൊണ്ട് തുടങ്ങിയാൽ പിന്നീട് പറയേണ്ടത് ക്രിയയുടെ രണ്ടാളെ സൂചിപ്പിക്കുന്ന രൂപമാണ്. മുഹമ്മദുൻ വസൈദുൻ യുരീദാനി കിതാബൻ, മുഹമ്മദും സയ്യിദും ഓരോ പുസ്തകം ആഗ്രഹിക്കുന്നു. അപ്പൊ തന്നെ യഹ്താജു, ഇതുപോലുള്ള ഏത് ക്രിയ ഉപയോഗിക്കുമ്പോഴും ഈ രൂപത്തിൽ തന്നെയാണ്. ഇതൊരു മാതൃകയായിട്ട് മാത്രം അവതരിപ്പിക്കുകയാണ്. മുഹമ്മദുൻ വസൈദുൻ യഹ്താജാനി ഇലാ കിതാബിൻ, മുഹമ്മദിനും സയ്യിദിനും ഓരോ പുസ്തകം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ യഹ്താജു മുഹമ്മദുൻ വസൈദുൻ ഇലാ കിതാബിൻ. ഇനി ബഹുവചനത്തിലേക്ക് പോകുമ്പോൾ യുരീദു മുഹമ്മദുൻ വസൈദുൻ വസലീമുൻ വദീഫത്തൻ, മുഹമ്മദും സയ്യിദും സലീമും ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നു. യുരീദു മുഹമ്മദുൻ വസൈദുൻ വസലീമുൻ വദീഫത്തൻ, മുഹമ്മദും സയ്യിദും സലീമും ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നു. അതിനെ തല തിരിച്ചിട്ടാൽ, അതായത് നാമവാചകമായിട്ട് പറയുകയാണെങ്കിൽ മുഹമ്മദുൻ വസൈദുൻ വസലീമുൻ, ബഹുവചനമാണ്, നാമവാചകമാണ്, നാമം കൊണ്ട് തുടങ്ങി, അതുകൊണ്ട് ബഹുവചനമായതുകൊണ്ട് ക്രിയയും ബഹുവചനത്തിൽ പ്രയോഗിക്കണം. അപ്പോൾ മുഹമ്മദുൻ വസൈദുൻ വസലീമുൻ യുരീദൂന, യുരീദൂന കലമൻ, മുഹമ്മദും സയ്യിദും സലീമും ഓരോ പേന ആഗ്രഹിക്കുന്നു. മുഹമ്മദുൻ വസൈദുൻ വസലീമുൻ യുരീദൂന കലമൻ, അവർ ഓരോ പേന ആഗ്രഹിക്കുന്നു.
സ്ത്രീലിംഗത്തിലാണെങ്കിലും ഈ രൂപം തന്നെയാണ്. തുരീദു ഫാത്തിമത്തു വദീഫതൻ, ഫാത്തിമ ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നു. തിരിച്ചു പറയുകയാണെങ്കിൽ ഫാത്തിമത്തു തുരീദു വദീഫതൻ, ഫാത്തിമ ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നു. രണ്ടാളുണ്ടെങ്കിൽ തുരീദു ഫാത്തിമത്തു വഖദീജത്തു വദീഫതൻ, ഫാത്തിമയും ഖദീജയും ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നു. അതിനെ തിരിച്ചിടുമ്പോൾ ഫാത്തിമത്തു വഖദീജത്തു തുരീദാനി വദീഫതൻ, ഫാത്തിമയും ഖദീജയും രണ്ടുപേരും ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നു. ഇവിടെ രണ്ടാളാണ് നാമവാചകമാണ്, അതായത് നാമം കൊണ്ട് തുടങ്ങി. അപ്പോൾ രണ്ടാളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ശേഷം വരുന്ന ക്രിയയും രണ്ട് എണ്ണത്തെ സൂചിപ്പിക്കുന്ന, അതുപോലെ തന്നെ സ്ത്രീലിംഗമാണ്, സ്ത്രീലിംഗം രണ്ട് ആളുകളെ സൂചിപ്പിക്കുന്ന ക്രിയാരൂപമായിരിക്കണം. അതുകൊണ്ടാണ് ഫാത്തിമത്തു വസൈനബ് അല്ലെങ്കിൽ വഖദീജത്തു, ഫാത്തിമത്തു വഖദീജത്തു തുരീദാനി എന്ന രണ്ട് ആളെ, രണ്ട് സ്ത്രീകളെ സൂചിപ്പിക്കുന്ന ക്രിയാരൂപം പ്രയോഗിച്ചത്. ഫാത്തിമത്തു വഖദീജത്തു തുരീദാനി വദീഫത്തൻ, ഫാത്തിമയും ഖദീജയും ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നു. തിരിച്ചു പറയുമ്പോൾ തുരീദു ഫാത്തിമത്തു വഖദീജത്തു വദീഫത്തൻ എന്ന് മാത്രം മതി. അതായത് ക്രിയാവാചകമായിട്ട് തുടങ്ങുമ്പോൾ, ക്രിയ കൊണ്ട് തുടങ്ങുമ്പോൾ ഒരാളാണോ രണ്ടാളാണോ രണ്ടിലധികം ബഹുവചനമാണോ എന്നൊന്നും നോക്കണ്ട. എല്ലാ ഘട്ടത്തിലും ഏകവചന ക്രിയയിലാണ് നാം പ്രയോഗിക്കുക. ഏകവചന ക്രിയ എന്ന് പറയുമ്പോൾ ജെൻഡർ പരിഗണിക്കണം, ലിംഗം പരിഗണിക്കണം, കർത്താവിന്റെ അല്ലെങ്കിൽ കർത്താക്കളുടെ ലിംഗം പരിഗണിക്കണം. ആണാണെങ്കിൽ ആൺക്രിയ യുരീദുവും, പെണ്ണാണെങ്കിൽ പെൺക്രിയ അതായത് തുരീദുവും, അതിലെ ഏകവചന ക്രിയയിലാണ് ക്രിയാവാചകത്തിൽ പ്രയോഗിക്കുക. നാമവാചകമാണെങ്കിൽ, അതായത് നാമം കൊണ്ട് തുടങ്ങുന്ന വാചകമാണെങ്കിൽ ഒരാളെ കുറിക്കാൻ സ്വാഭാവികമായിട്ടും ഏകവചനമാണ് പ്രയോഗിക്കുക. പുല്ലിംഗത്തിൽ പുല്ലിംഗവും സ്ത്രീലിംഗത്തിൽ സ്ത്രീലിംഗവും. ഒന്നിലധികം ആളുകൾ വരുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് നോക്കി അതിന് അനുയോജ്യമായിട്ടുള്ള ക്രിയാരൂപം, രണ്ടാളെ സൂചിപ്പിക്കാനുള്ള ക്രിയാരൂപം, ബഹുവചനമാണെങ്കിൽ ബഹുവചനത്തിന് സൂചിപ്പിക്കാനുള്ള ക്രിയാരൂപം വേണം പ്രയോഗിക്കേണ്ടത്. ഇത് ഒരു അറിവ് എന്ന രീതിയിൽ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. പക്ഷെ ധാരാളം വാചകങ്ങൾ സ്വയം പറഞ്ഞ് പ്രയോഗിക്കേണ്ടതുണ്ട്, പ്രയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഒരേ ആശയം തന്നെ രണ്ട് വ്യത്യസ്ത സ്ട്രക്ചറുകളിൽ നാം അവതരിപ്പിക്കുകയാണ്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണത്. ഒരേ കാര്യം തന്നെ നമുക്ക് നാമവാചകത്തിലും ക്രിയാവാചകത്തിലും പ്രയോഗിക്കാം. അവ രണ്ട് രീതിയിൽ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില്ലറ വ്യത്യാസങ്ങൾ, പ്രയോഗത്തിലുണ്ടാവുന്ന ചില വ്യത്യാസങ്ങളാണ് നാം ഇവിടെ പരിചയപ്പെടുന്നത്. ഇത് വളരെ അറിഞ്ഞിരിക്കൽ വളരെ ആവശ്യമുള്ള സംഗതിയാണ്. ഇനി ഉദാഹരണമായിട്ട് ബഹുവചനം, സ്ത്രീലിംഗം ബഹുവചനം കൂടി ശ്രദ്ധിക്കാം. തുരീദു ഫാത്തിമത്തു വഖദീജത്തു വനഫീസത്തു വദീഫതൻ. തുരീദു ഫാത്തിമ വഖദീജ വനഫീസ വദീഫതൻ, ഫാത്തിമയും ഖദീജയും നഫീസയും ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നു. ഫാത്തിമയും നഫീസയും ഖദീജയും ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നു. ഇതിനെ നാം തിരിച്ചിടുകയാണെങ്കിൽ ഫാത്തിമത്തു വഖദീജത്തു വനഫീസത്തു യുരീദിന വദീഫത്തൻ, യുരീദു എന്നതിന്റെ ബഹുവചനം സ്ത്രീലിംഗ രൂപം യുരീദിന എന്നാണ്. യുരീദിന യുരീദിന എന്നാണ് നേർക്കുനേരെ സ്ത്രീകളെ അഭിസംബോധനം ചെയ്യുന്ന ബഹുവചന രൂപമാണെങ്കിൽ തുരീദിന. യാ ഫാത്തിമത്തു വയാ സൈനബു യാ ഖദീജ ഹൽ തുരീദിന വദീഫത്തൻ, ഫാത്തിമ സൈനബ് ഖദീജ നിങ്ങൾ ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നുവോ. ഇവിടെ നേർക്കുനേരെ അഡ്രസ് ചെയ്യാണ്. അപ്പോൾ തുരീദിന, നിങ്ങൾ കുറെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് മറഞ്ഞ സ്ത്രീകളാണ്. തുരീദു ഫാത്തിമത്തു വഖദീജത്തു വനഫീസത്തു വദീഫത്തൻ, ഫാത്തിമയും ഖദീജയും നഫീസയും ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നു. ക്രിയാവാചകമായിട്ട് തുടങ്ങിയപ്പോൾ തുരീദു ഏകവചനത്തിൽ തന്നെ, സ്ത്രീലിംഗം ഏകവചനത്തിൽ തന്നെ നിലനിർത്തി ക്രിയയെ. അതേസമയം അതിനെ നാമവാചകമാക്കിയപ്പോൾ ഫാത്തിമത്തു വഖദീജത്തു വനഫീസത്തു യുരീദിന, അവർ ആ സ്ത്രീകൾ, അവർ കുറെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നു എന്ന സ്ത്രീലിംഗം ബഹുവചന രൂപം ആക്കി. യുരീദിന ഫാത്തിമത്തു വഖദീജത്തു വനഫീസത്തു യുരീദിന വദീഫതൻ ജദീദതൻ, ഫാത്തിമയും ഖദീജയും നഫീസയും
പുതിയൊരു തൊഴിൽ ആഗ്രഹിക്കുന്നു. ഇത് സാധാരണഗതിയിൽ മറഞ്ഞ വ്യക്തികളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ പ്രയോഗം നമുക്ക് സാധാരണയായിട്ട് ആവശ്യം വരുന്നത്. നേർക്കുനേരെ ഉള്ള ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരുടെ വചനം അനുസരിച്ച് തന്നെയാണ് സാധാരണ ക്രിയ പ്രയോഗിക്കുക. ഉദാഹരണം, യാ മുഹമ്മദ് ഹൽ തുരീദു വളീഫത്തൻ? മുഹമ്മദ്, നിനക്ക് ഒരു തൊഴിൽ ആവശ്യമുണ്ടോ? യാ മുഹമ്മദ് വയാ സെയ്ദ്? മുഹമ്മദ് സെയ്ദ്, മുഹമ്മദ് സെയ്ദ്. ഹൽ തുരീദാനി വളീഫത്തൻ? നിങ്ങൾ രണ്ടുപേരും ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നുവോ? ഹൽ തുരീദാനി, രണ്ടുപേരെ അഡ്രസ് ചെയ്തുകൊണ്ട് ഹൽ തുരീദാനി, നിങ്ങൾ രണ്ടുപേർ ആഗ്രഹിക്കുന്നുവോ? മുഹമ്മദ് യാ മുഹമ്മദ് വയാ സെയ്ദ് വയാ സലീം ഹൽ തുരീദുന വളീഫത്തൻ ഫീ ഹാദിഹി അൽ മദ്രസത്തി? മുഹമ്മദ് സെയ്ദ് സലീമെ, നിങ്ങൾ ഈ വിദ്യാലയത്തിൽ ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നുവോ? ഹൽ തുരീദൂന വളീഫത്തൻ? ഇവിടൊക്കെ സംഭവിക്കുന്നത് നേർക്കുനേരെ അഡ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പിലുള്ള വ്യക്തിയുടെ എണ്ണവും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ജെൻഡർ ലിംഗവും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും നാം ക്രിയ പ്രയോഗിക്കുക. അതിൽ പ്രത്യേകിച്ച് ആവലാതിപ്പെടേണ്ടതില്ല. സ്ഥലത്തില്ലാത്ത വ്യക്തികളെ കുറിച്ച്, അതായത് മറഞ്ഞ വ്യക്തികളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നാം നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവിടെ രണ്ട് രീതിയിൽ നമുക്ക് അറബിയിൽ വാചകങ്ങൾ പ്രയോഗിക്കാൻ പറ്റും. ഒന്ന്, ക്രിയ കൊണ്ട് തുടങ്ങുന്ന വാചകം, ക്രിയാവാചകം എന്ന പേരിൽ അറിയപ്പെടുന്ന ജുംലത്തുൻ ഫിഅലിയത്തുൻ എന്ന് പറയുന്ന ക്രിയാവാചകം. അവിടെ ക്രിയയുടെ ടെൻസ് പരിഗണിക്കുന്നില്ല. ക്രിയ കഴിഞ്ഞ കാലമാവട്ടെ, വർത്തമാനകാലമാവട്ടെ, ഭാവി കാലമാവട്ടെ, ക്രിയ കൊണ്ട് തുടങ്ങുന്നു എങ്കിൽ അത് ക്രിയാവാചകമാണ്. അതുപോലെ ക്രിയ പോസിറ്റീവ് ആകാം, അതുപോലെ തന്നെ നെഗറ്റീവ് ആകാം. ക്രിയ തന്നെ ചോദ്യരൂപത്തിലുള്ളതാവാം. ഏത് രൂപത്തിൽ വരികയാണെങ്കിലും ക്രിയയാണോ ഒരു വാചകത്തിന്റെ ആദ്യത്തിൽ എങ്കിൽ അതിനെ ക്രിയാവാചകമായിട്ട് പരിഗണിക്കുന്നു. അപ്പോൾ അതാണ് ക്രിയാവാചകം. ക്രിയാവാചകത്തിന് ഒരു പ്രത്യേക രൂപമുണ്ട്. ക്രിയാവാചകമാണെങ്കിൽ ക്രിയ എല്ലായ്പ്പോഴും ഏകവചനത്തിൽ പരിമിതപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ ക്രിയാവാചകത്തിലാണ് നാം മറഞ്ഞ വ്യക്തികളെ കുറിച്ച് സംസാരിക്കുന്നത് എങ്കിൽ ക്രിയ എല്ലായ്പ്പോഴും ഏകവചനത്തിലാണ് പ്രയോഗിക്കുക. ഏകവചനം പുല്ലിംഗം, പുല്ലിംഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ. സ്ത്രീലിംഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏകവചനം സ്ത്രീലിംഗം. ശേഷമുള്ളത് ഒരാളോ രണ്ടാളോ രണ്ടിലധികം ബഹുവചനമോ ഏതോ ആവട്ടെ, ക്രിയ എല്ലായ്പ്പോഴും ക്രിയാവാചകത്തിൽ ഏകവചനത്തിലാണ് പ്രയോഗിക്കുന്നത്. ഇനി നാമവാചകം എന്ന് വെച്ചാൽ ഒരു സെന്റൻസ് ആരംഭിക്കുന്നത് നാമം കൊണ്ടാണെങ്കിൽ, നാമപദങ്ങൾ കൊണ്ടാണെങ്കിൽ അതാണ് നാമവാചകം. ജുംലത്തുൻ ഇസ്മിയ, അത്തരം വാചകങ്ങളിൽ ആ നാമം, അതിന്റെ വചനം, അതിന്റെ നമ്പർ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ശേഷം വരുന്ന ക്രിയ നാം പ്രയോഗിക്കേണ്ടത്. എന്ന് വെച്ചാൽ നാമം ഏകവചനമാണെങ്കിൽ സ്വാഭാവികമായും ശേഷം വരുന്ന ക്രിയ ഏകവചനത്തിലും, നാമം രണ്ടാളെ സൂചിപ്പിക്കുന്ന നാമമാണെങ്കിൽ ശേഷം വരുന്ന ക്രിയ ദ്വിവചനത്തിലും രണ്ടാളെ സൂചിപ്പിക്കുന്ന ക്രിയാരൂപത്തിലും, നാമം ബഹുവചനമാണെങ്കിൽ തുടർന്ന് വരുന്ന ക്രിയയും ബഹുവചനത്തിൽ ആണ് വരേണ്ടത്. അതിനുള്ള ഉദാഹരണങ്ങളാണ് നാം പരിശീലിച്ചത്. ഒന്നുകൂടി ചില ഉദാഹരണങ്ങളിലൂടെ കടന്നുപോയി നമുക്ക് ഈ കാര്യം അവസാനിപ്പിക്കാം. യുരീദു മുഹമ്മദുൻ ദാരിസൻ ജദീദൻ, മുഹമ്മദ് പുതിയ ഒരു വിദ്യാർത്ഥിയെ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ യഹ്താജു മുഹമ്മദുൻ ഇല ദാരിസിൻ ജദീദിൻ, മുഹമ്മദിന് പുതിയൊരു വിദ്യാർത്ഥിയെ ആവശ്യമുണ്ട്. ഇത് രണ്ടും ക്രിയാവാചകമാണ്. അതിനെ നാമവാചകമാക്കിയാൽ മുഹമ്മദുൻ യുരീദു ദാരിസൻ ജദീദൻ, അല്ലെങ്കിൽ മുഹമ്മദുൻ യഹ്താജു ഇല ദാരിസിൻ ജദീദിൻ എന്നിങ്ങനെ മാറുന്നു. മുഹമ്മദിന്റെ സ്ഥാനത്ത് ഒരു സ്ത്രീലിംഗ പദം വെക്കുകയാണെങ്കിൽ തുരീദു ഫാത്തിമത്തു ദാരിസൻ ജദീദൻ, ഫാത്തിമ പുതിയൊരു വിദ്യാർത്ഥിയെ ആഗ്രഹിക്കുന്നു. യഹ്താജു ഫാത്തിമത്തു ഇല ദാരിസിൻ ജദീദിൻ, ഫാത്തിമയ്ക്ക് പുതിയ ഒരു വിദ്യാർത്ഥിയെ ആവശ്യമുണ്ട്. ഏകവചനത്തിൽ ഇപ്രകാരം പ്രയോഗിക്കുന്നു. അത് ക്രിയ കൊണ്ട് തുടങ്ങിയാലും നാമം കൊണ്ട് തുടങ്ങിയാലും ഏകവചനത്തിൽ വ്യത്യാസം വരുന്നില്ല. ദ്വിവചനം ശ്രദ്ധിക്കാം. യുരീദു മുഹമ്മദുൻ വസൈദുൻ ദാരിസൻ ജദീദൻ, മുഹമ്മദും സെയ്ദും പുതിയ ഒരു വിദ്യാർത്ഥിയെ ആഗ്രഹിക്കുന്നു. അത് തല തിരിച്ചിട്ടാൽ, അതായത് നാമവാചകമാക്കിയാൽ
محمد وزيد يريدان محمد وزيد يريدان دارسا جديدا محمد وزيد രണ്ട് വിദ്യാർത്ഥികളെ ആഗ്രഹിക്കുന്നു. അതുപോലെ സ്ത്രീലിംഗമാണെങ്കിൽ തുരീദു ഫാത്തിമതു ദാരിസൻ ജദീദൻ. അതിനെ തലതിരിച്ചിട്ടാൽ ഫാത്തിമതു തുരീദു ദാരിസൻ ജദീദൻ. രണ്ടാളുണ്ടെങ്കിൽ തുരീദു ഫാത്തിമതു വഖദീജതു ദാരിസൻ ജദീദൻ. അതിനെ ഫാത്തിമത്തു വഖദീജത്തു തുരീദാനി ദാരിസൻ ജദീദൻ. ഇപ്രകാരം മുഹമ്മദുൻ വസൈദുൻ വസലീമുൻ യുരീദൂന ദാരിസൻ ജദീദൻ ഫാത്തിമത്തു വസൈനബ് വഖദീജത്തു യുരീദിന ദാരിസൻ ജദീദൻ. ഇപ്രകാരമാണ് കാര്യങ്ങൾ പ്രയോഗിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് നാം ഇവിടെ പരിചയപ്പെട്ടത്. ധാരാളം വാചകങ്ങൾ ഉണ്ടാക്കി ഒരേ വാചകം തന്നെ ക്രിയാവാചകമായിട്ടും നാമവാചകമായിട്ടും പറഞ്ഞ് പറഞ്ഞ് പ്രയോഗിച്ചു പഠിക്കുക. ഇലാലിഖ ഇൻ ഖരീബ് മഅ സലാമ.